അമ്മച്ചമാരെ, എല്ലാ അമ്മച്ചമാർക്കും പ്രസന്റേ പുതിയൊരു വീഡിയോ സ്വാഗതം. അമ്മച്ചമാരെ ചാൾ എന്ന സിനിമ കണ്ടിട്ട് ഞാൻ എന്താ വന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു ഹാങ് ഓവറാണ്, ഇമോഷണൽ ഹാങ് ഓവർ ഇതുവരെയും മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആ സിനിമേൻ്റെ റിവ്യൂ പറ്റി ഒന്ന് സംസാരിക്കാം, അല്ല സിനിമ റിവ്യൂ ചെയ്യാം. പക്ഷേ ഇതിലെ റിവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഞാൻ ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ഷനോ സ്ക്രീൻ പ്ലേയോ സ്ക്രിപ്റ്റോ BGMO ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഇതൊക്കെ വളരെ മികച്ച രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ആകെ സംസാരിക്കാനുള്ളത് രണ്ട് പേര്, ഒന്ന് ചാർളി, പിന്നെ ആ സിനിമയുടെ ആ നടൻ എന്തോ രാക്ഷി ഷെട്ടി അങ്ങനെ എന്തോ ആണ് നടൻ്റെ പേര്. ഇവരെ രണ്ടുപേരെയും പറ്റി മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ, മെയിനായിട്ട് ചാർളി. പിന്നെ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ അവസാനമായിട്ട് ഒരു ഒരു നിങ്ങളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കണ്ടിട്ടുള്ളത് ഏതാണ്, ഒരു എത്ര കൊല്ലമെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? സത്യം പറയാമല്ലോ, ഞാൻ കണ്ടിട്ട് ഞാൻ ഈ ഒരു രണ്ട് സിനിമകൾ എൻ്റെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത ഒരു രണ്ട് ഫിലിംസ് ഉണ്ട്. ഒന്ന് മേജർ, വളരെയധികം എനിക്ക് ലാസ്റ്റ് ഇമോഷൻസ് വളരെയധികം ഇതായി. പിന്നെ ഡോൺ, ഡോൺ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ഇമോഷൻസ് വളരെ അവർ ആ ഒരു സ്ക്രിപ്റ്റ് വളരെ നല്ല സ്ക്രിപ്റ്റുമായിരുന്നു, നല്ല രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു, വളരെ മികച്ച രീതിയിലുള്ള ഇമോഷൻസ് അവർക്ക് നമ്മളിൽ നിന്ന് കൊണ്ടുവരാൻ സാധിച്ചു, ഓഡിയൻസിൽ നിന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു എത്ര പടങ്ങൾ, അല്ലെങ്കിൽ ഈ രണ്ട് സിനിമകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള സിനിമകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു സിനിമ നിങ്ങളുടെ ഇമോഷൻസിനെ പക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ എവിടെ വെച്ച് ചിരിക്കണം, എവിടെ വെച്ച് വിഷമിക്കണം, എവിടെ വെച്ച് കരയണം, മോസ്റ്റ്ലി ഞാൻ എല്ലാവരും കാര്യമല്ല പറയുന്നത്, മോസ്റ്റ് പീപ്പിൾ, ഈ ഒരു മൂന്ന് ഇമോഷനും നിങ്ങളെ പക്കായിട്ട് ഈ ഒരു മൂവിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് മോസ്റ്റ് ആളുകളെ സാധിക്കും. പിന്നെ ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്ടർ നല്ല രീതിയിലുള്ള ഡയറക്ഷനാണ്, മേക്കിംഗ് കൊള്ളാം, ക്യാമറ വർക്ക് കൊള്ളാം. പിന്നെ ഡോഗിൻ്റെ ട്രെയിനർ നല്ല രീതിയിൽ ആ ഡോഗിനെ മികച്ച രീതിയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി, എല്ലാ സീനും ഇമോഷൻ സീൻസ് വരികയാണെങ്കിലും നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ ഒരു ടീം ഇതിലിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു സ്നേഹം, നമ്മൾ ഇപ്പം ഒരു സത്യം പറഞ്ഞ ഈ സിനിമയുടെ ഈ ടോട്ടൽ കവർപ്പ് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഈ ഒരു നായിക്ക് നായിയെ ഞാൻ ടോട്ടലായിട്ട് പറയുന്നില്ല, അത് നിങ്ങൾക്കൊരു ത്രില്ലങ്ങ് പോകും. ഈ ഒരു നായ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമയാണ് ഇത്. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് സ്പോയിലറായിട്ട് പോകും. വെറുതെ എന്തിനാണ് നിങ്ങൾ കാണാൻ പോകണമെങ്കിൽ നിങ്ങൾ ആ പോയിരുന്ന് കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ മനസ്സിലാവുള്ളൂ. പിന്നെ ഏറ്റവും എടുത്തു പറയാം, എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യം ഈ ഒരു ഇതിലുള്ളൊരു സീനാണ്. നമ്മൾ ഒരുപാട് പേര് നായി ട്രെയിൻ ചെയ്യിക്കുന്നു, ഈ സിറ്റ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതിലുള്ള ട്രെയിൻ ചെയ്യിക്കുന്നു. ബട്ട് നമ്മൾ ആ സിറ്റും സ്റ്റാൻഡും പഠിപ്പിക്കുന്ന നായ നമുക്കൊരു വിഷമം വന്നാൽ നമ്മളെ കൂടെ വന്നിരിക്കൂ, നമ്മളോട് ആ ഒരു സ്നേഹം കാണിക്കൂ. അത് ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് ഈ ഒരു ചാർളിയും ഈ ഒരു രാക്ഷി ഷെട്ടിയും കൂടെ ആ ഒരു സീന് ഗംഭീര സീനാണ്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഫീല് തോന്നും. സത്യം പറയാമല്ലോ, അവർ ആ ഒരു സ്നേഹം കാണിക്കുമ്പോൾ സത്യം പറയാമല്ലോ, അവിടെ ഓഡിയൻസ് കാണാൻ വന്നിരിക്കുന്നത് നായ ഓടുന്നതും ചാടുന്നതും തലകുത്തി മറയുന്നതും ഇങ്ങനത്തെ സീൻസ് കാണാൻ വന്നിരിക്കുന്ന അവരെ മുന്നിൽ ഈ ഒരു നായ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് അവൻ വിഷമിക്കുമ്പോഴുണ്ടല്ലോ, അവൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നതും അവന് ആ വിഷമം മാറ്റാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നതും കണ്ട് സത്യം പറയാലോ, അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് നായ ഇരുത്തി നടത്തി അത് ആ ഒരു സിനിമയിൽ പക്ക ആയിട്ട് ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ, എനിക്ക് ഇൻഡയറക്റ്റായിട്ട് ആ അത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ എടുത്താൽ അത് പക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു രക്ഷയിൽ ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സിനിമയിൽ ഒരു വലിയൊരു മെസ്സേജ് തന്നെ ഇവർ നൽകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരു സാധനവും ഒന്നും ഒരിക്കലും പെർമനൻ്റ് അല്ല, ഒരു സാധനവും പെർമനൻ്റ് അല്ല, അത് പക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഡോഗിന് വേണ്ടി, ഡോഗ് ലവേഴ്സ് മാത്രം കാണേണ്ട സിനിമയല്ല, സ്നേഹം. നിങ്ങൾക്ക് ഞാൻ ഈ സിനിമ കാണുമ്പോൾ 100% ഗ്യാരണ്ടി തരാം, ഇതിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം എന്നുള്ളൊരു എലമെൻ്റ് നിങ്ങളെ വളരെ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഡോഗ് ലവേഴ്സ് മാത്രമല്ല, കാണാം എത്ര പേർ കാണാൻ പോകാൻ കഴിയുമോ അവരെല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ ഒന്നു പോയി കണ്ടിരിക്കുക. അത്രത്തോളം സ്നേഹമാണ്, ഒരു ഒരു ഡോഗിന് വേണ്ടിയല്ല, അതിൽ ആ ഒരു സ്നേഹമാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യണത്. ആ ഒരു എന്നാ പറയാനാ, അത് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ആ മൂവി തരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. പിന്നെ
വേറെ വേറെ ഒന്നും സിനിമയെ പറ്റി പറയാനില്ല. പറയുകയാണെങ്കിൽ സ്പോയിലറായപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ത്രില്ലങ്ങ് പോകും. പിന്നെ ഈ സിനിമയിൽ ഞാൻ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 4.5 തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. എനിക്ക് എനിക്ക് പേഴ്സണലി മികച്ച ഒരു സിനിമയായിട്ടാണ് തോന്നിയത്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട വിശേഷങ്ങളും നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി എന്തൊക്കെയാണ് തോന്നിയതെന്ന് താഴെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ശരിയാ, അപ്പോൾ ശരി, മറ്റൊരു റിവ്യൂലോ അല്ലെങ്കിൽ മറ്റൊരു തിയേറ്റർ റെസ്പോൺസ് വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റൊരു റിയാക്ഷൻ വീഡിയോയിലോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ശരി, ബൈ.